ഗുജറാത്തിന് പിന്നാലെ ഹിമാചലിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ബിജെപി വഖഫ് ഭൂമികൾ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തും. ഭരണ തുടർച്ച ലഭിച്ചാൽ 8 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ബിജെപി പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഹിമാചൽ പ്രദേശ് തലസ്ഥാനമായ ഷിംലയിൽ നടന്ന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് സങ്കല്പ പത്ര പുറത്തിറക്കിയത്. ഹിമാചലിൽ ഭരണ തുടർച്ച നേടിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. സംസ്ഥാനത്തെ വഖഫ് ഭൂമികളിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും ബിജെപി പ്രകടന പത്രിക ചൂണ്ടിക്കാട്ടുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാർ യഹാ പർ യൂണിഫോം സിവിൽ കോഡ് ലേക്ക് ആയേഗി. और इसके लिए एक समिति बनाई जाएगी एक्सपर्ट्स की और उनके रिपोर्ट के आधार पर हिमाचल प्रदेश में यूनिफॉर्म सिविल कोड लगाया जाए. സർക്കാർ ജോലിയിൽ ഉൾപ്പെടെ 8 ലക്ഷം തൊഴിലവസരമാണ് മറ്റൊരു സുപ്രധാന പ്രഖ്യാപനം. സ്ത്രീകൾക്കായി പ്രത്യേക പ്രകടന പത്രികയും ബിജെപി പുറത്തിറക്കി. വനിതകൾക്ക് സർക്കാർ ജോലിയിൽ 33% സംവരണം നൽകും. പെൺകുഞ്ഞുങ്ങളുടെ വിവാഹ സഹായ നിധി 11,000 രൂപയിൽ നിന്നും 51,000 ആയി ഉയർത്തി. സംസ്ഥാനത്ത് 5 പുതിയ മെഡിക്കൽ കോളേജുകൾ നിർമ്മിക്കും. ഗ്രാമങ്ങളിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ ഒരുക്കുമെന്നും ബിജെപിയുടെ പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. ഹിമാചലിൽ ഈ മാസം 12-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഭരണകക്ഷിയായ ബിജെപി ഇന്ന് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ജനം, ഡൽഹി.